ഒന്നും കൂടി നോക്കാം. ഡിസൈൻ കൺട്രോൾ, എഡിറ്റ് ഡിസൈൻ കൺട്രോൾ, ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, അഗൈൻ ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ നമ്മളിവിടെ ചെക്ക് ചെയ്യുമെന്ന് അത് വന്നിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോറായി വന്നിട്ടില്ല. ചെയ്യേണ്ടത് 200 ചെല്ലാണ്. സാറായി വന്നിട്ടില്ല. ഒന്നുകൂടി നോക്കാം, എന്താണ് പ്രശ്നം നോക്കാം. അത് നമ്മുടെ പോയിൻ്റ് കൂടുതലായിട്ട് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, നമ്മളുടെ സെർവർമാർ പോയിൻ്റ് എടുത്തു കൊണ്ടുവന്നത് ആസ്ഫാൾട്ട് പോയിൻ്റ് മാത്രമായതുകൊണ്ടുള്ള വിഷയമാണ്. നമുക്കത് വിഷയമല്ല, നമുക്ക് ഗ്രൗണ്ട് പോയിൻ്റ് അവർ തന്നിട്ടുണ്ട്. ആ ഗ്രൗണ്ട് പോയിൻ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യാവുന്ന ഗ്രൗണ്ട് പോയിൻ്റ്സ്, ഗ്രൗണ്ട് പോയിൻ്റ്സ്. ഓക്കെ, നമ്മളിവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഗ്രൗണ്ട് പോയിൻ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് പോയിൻ്റോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായ രീതിയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ടെറൻ ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഓൾ ഓൾ മീൻസ് ഗ്രൗണ്ട് ലെവലും ഒക്കെ ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഗ്രൗണ്ട് ലെവലും അതുപോലെ തന്നെ ആസ്ഫാൾട്ടും സംഗതിയാണ്. പ്രശ്നമല്ല. പോയിൻ്റ് ഓക്കെ, ഓക്കെ ശേഷം ഓക്കെ. ക്രോസ് സെക്ഷൻ പോവുക, സർഫസ് അടിക്കുക, ഓൾ ഓൾ അടിക്കുക. ഓക്കെ, സർഫസ് അപ്പോൾ എന്ത് ചെയ്യുക, 25 കൊടുക്കുക. സ്റ്റേഷൻ 25 ആണല്ലോ. 25 ഓക്കെ. യെസ്, ഓവർ റൈറ്റ്. യെസ്, അത് നേരത്തെ നമ്മൾ അലൈൻമെൻ്റ് സെലക്ട് ചെയ്തല്ലോ, ആ ഡിസൈനത്തിന് ഓവർ റൈറ്റ് യെസ് വന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ യെസ് വരൂല, ഓക്കെ നോ എന്ന് വരുള്ളൂ. ഓവർ റൈറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഓവർ റൈറ്റ് ചെയ്യണമെന്ന് കൊടുത്ത് രണ്ട് ട്രെയിൻ ചെയ്തല്ലോ നമ്മൾ, അതുകൊണ്ടാണ് ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചത്. യെസ് എന്ന് കൊടുത്തതിന് ശേഷം അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പോയിൻറ്റ് ഡിസൈൻ കൺട്രോളിൽ പോവുക. നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് നോക്കുക എന്താണ് സംഗതി എന്ന്. വന്നിട്ടില്ല, നമ്മൾ അതാണ് വന്നു. ആ പോയിൻസിൻ്റെ എണ്ണം കുറവായത് കൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം. നമുക്ക് ചെയ്യേണ്ടത് ഇത് നേരെയാണ് വന്നത്, നമുക്ക് സ്ലോപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യമായ രീതിയിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കുക, ഡെസ്ക്ടോപ്പ്, ശേഷം ഈ സംഗതിയുണ്ട്. ഇതൊരു സംഗതി, ഈ സംഗതി നമുക്ക് കോപ്പി ചെയ്ത് കോപ്പി, സോറി, ഇവിടെ നമുക്കൊന്ന് ചെയ്യാം, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. അത് ഞാൻ കോപ്പിയെടുത്ത് വെച്ചതാണ് അതിൻ്റെ സംഗതികൾ കിട്ടാൻ വേണ്ടി. ഓക്കെ, ക്രോസ് സെക്ഷൻ ഞാൻ പോയ ശേഷം ഡിസൈൻ ഡെപ്ത് ആണ്. ഓക്കെ, ശേഷം നോക്കുക, ഇതമ്മോട്ട് ക്ലോസ് ചെയ്യാം. നോക്കുക, ഡിസൈൻ കൺട്രോൾ, ഡിസൈൻ ഡെപ്ത്. ഓക്കെ, 0.4, അഗൈൻ 0.330, 2. സംഭവം ഡെപ്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഫില്ലാണ്, അഗൈൻ 0.33. നമുക്കിങ്ങനെ വ്യത്യസ്തത അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓസാറുകൾ എങ്ങനെയൊക്കെ പറയുന്നത് അതുപോലൊക്കെ ചെയ്യാവുന്ന. ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്
ഇങ്ങനെയാണ്. ഓക്കെ, 0.25, 0.045, 100, 2, 0, 0, 2, 0. ഓക്കെ, നമ്മൾ ഓക്കെ അടിച്ചതിന് ശേഷം ഓക്കെ സാറായിരിക്കുന്നു. നമ്മളൊന്നും കൂടെ ഒന്ന് നമ്മളതൊന്ന് പോയതിനു ശേഷം കൂടെ പ്രോസസ് സെക്ഷൻസ് കൊടുക്കുക. ഇത് വന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില ഭാഗത്ത് നമ്മൾ ഡിസൈൻ ഇല്ലല്ലോ, 0 ഡിസൈൻ 0 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ പോയിൻ്റ് കുറവായാലും നമ്മൾ വരും. ഓക്കെ, അത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനാണ് 200-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കാം 200, 200 അവിടെ വന്ന് പോയിന്റ് വന്നിട്ടില്ല, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നോക്കുക, നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ്, വേറെ പോയിന്റ് വന്നില്ലല്ലോ. 0 0, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഓക്കെ, ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർട്ട് ഓഫ്സെറ്റ് പോയിന്റ് 15, പോയിന്റ് സോറി 15, 15 മീറ്റർ അങ്ങോട്ടും ലെവൽ സിംസും കൊടുത്താൽ നമ്മൾ പ്രശ്നമല്ല, അത് പോയിൻറ്റ്സ് നമ്മുടെ സർവേമാർ എടുത്തുകൊണ്ടാകത്തുള്ള പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ നോക്കാം. എട്ട് നേരത്തെ 200 വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ 200 വരും. അയ്യോ വന്നു, ഓക്കെ വന്നു ശരിയായിട്ട്. ഇപ്പോൾ ഇപ്പോഴും അത് കറക്റ്റ് അല്ല, നമുക്ക് കറക്റ്റ് ആക്കാവുന്നതാണ്. രണ്ടാം നോക്കുക, ഒന്ന് ഒന്നും കൂടെ നോക്കുക. ഒക്കെ എഡിറ്റ് ചെയ്യാം, ഒക്കെ എഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പോയിന്റ് കുറച്ചായതുകൊണ്ട് കുറച്ച് പോയിന്റ് നമുക്ക് എഡിറ്റ് ഉള്ളത്. ഓക്കെ, 25. അപ്പോൾ നെക്സ്റ്റ് നോക്കുക, കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം, 15 കൊടുക്കുക. നെക്സ്റ്റ് 15 ഇവിടെ. ഓക്കെ ഓക്കെ, നോക്കാവുന്നതാണ്. 200 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് എന്ന് വെച്ചാൽ ഇതൊക്കെ നേരെയാണ് വരുന്നത്, നമ്മളെ കട്ടിങ് നമ്മൾ സ്ലോ ഓപ്പ് ആയിട്ട് വരണം. അത് വരണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടിരിക്കണം, അങ്ങനെ ചെയ്ത് വെച്ചു. നമ്മൾ അത് നമ്മൾ ചെയ്തല്ലോ, ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ വീണ്ടും പോവുക, ഡിസൈൻ കൺട്രോളിൽ പോവുക, എഡിറ്റ് ഡിസൈൻ കൺട്രോളിൽ പോവുക. ഓക്കെ, ഈ സ്ലോപ്പ് എന്ന സംഗതിയുണ്ട്, അത് സിമ്പിൾ നല്ല ഡെപ്ത് എന്ന് കൊടുക്കുക. ഡെപ്ത് ഓൾറെഡി കൊടുത്താൽ മതി, അപ്പോൾ സറായി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. 200 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വന്നു സാറായിട്ട് വന്നു, ഓക്കെ സ്റ്റോപ്പ് വന്നു. ഓക്കെ, നമ്മൾ പോയിന്റ് കറക്റ്റ് അല്ലാത്ത അങ്ങനെ വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു, പ്രൊസക്ഷൻ ഉഷാറായി ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൊസക്ഷൻ ചെയ്ത് കഴിഞ്ഞു, ഉഷാറായി ഇതിൽ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ കട്ടിങ്ങും ഫില്ലിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ആയത്, ഏകദേശം ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒന്നുകൂടെ നമ്മൾ ഇതിൻ്റെ സ്റ്റേഷൻ 1000 50 വന്നിട്ടില്ല, 50 എന്താണ് നോക്കാം. 75, അതാ 75 വരെയാണ് നമ്മളെ ഇതെല്ലാം ചേർക്കുക. 200 മുതൽ അവിടെ 1025 വരെയാണ് നമ്മളെ സ്റ്റേഷൻ ഡിസൈൻ ലെവൽ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രോസസ്സൻ കഴിഞ്ഞു, ഇനി എൻ്റെ ക്വാണ്ടിറ്റി നമ്പർ കാണുന്നത്, ക്വാണ്ടിറ്റി നമ്പർ കാണാം. ഡിസൈൻ ടോട്ടൽ വോളിയം ഔട്ട്പുട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് നമ്പർ അയ്യോ ക്വിക്ക് ഇൻ്റർസെക്ഷൻ. അതിൻ്റെ കട്ടിങ് ഫില്ലിങ് വന്നിരിക്കുകയാണ്. ഓക്കെ ശ്രദ്ധിക്കുക, കട്ടിങ് ഫില്ലിങ് വന്നിരിക്കുകയാണ്. ഓക്കെ
ഇതിപ്പോൾ ഉള്ളത് 2025 ഉള്ളതാണ്.